ഈ സിനിമയെക്കുറിച്ച് എനിക്ക് ഒറ്റ വാക്കിൽ മാത്രം പറയാൻ കഴിയുന്നത് എന്നെ വല്ലാതെ ഉരച്ചു കളഞ്ഞൊരു സിനിമയാണ്. നമ്മുടെ ഓരോ സിനിമ കാണുമ്പോഴും നമ്മളെ പല രീതിയിൽ അത് ആസ്വദിപ്പിക്കാറുണ്ട്, ചിരിപ്പിക്കാറുണ്ട്, കരയിപ്പിക്കാറുണ്ട്, നമ്മളെ ത്രില്ലടിപ്പിക്കാറുണ്ട്. പക്ഷേ എന്നെ ഉരച്ചു കളഞ്ഞൊരു സിനിമ അവിടുത്തെ കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിഗംഭീരമായ ഫോട്ടോഗ്രാഫി, അതിഗംഭീരമായ ലൊക്കേഷൻസ്, അതിഗംഭീരമായ സംവിധാനം, ഇപ്പോൾ തിരക്കഥ, അതോടൊപ്പം തന്നെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടിംഗ് ആണ്. മമ്മൂട്ടിയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്തത്ര അഭിനയ മുഹൂർത്തങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ 3-4 ദശകങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ശ്രീ എസ് എൽ സ്വാമി പടം കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ധനിയാവർത്തനത്തിന് ശേഷം എന്നെ ഇത്രമാത്രം ഡിസ്റ്റേബ് ചെയ്തൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും മമ്മൂട്ടി എന്ന അതുല്യ നടൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ളതായിട്ട് കാലം ഈ സിനിമയെ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ സിനിമ കണ്ടപ്പോൾ. എനിക്ക് ഞാനെല്ലാം എടുത്ത് പറയുന്നില്ല, എല്ലാവരുടെയും പെർഫോമൻസ് അഞ്ജലി, നമ്മളുടെ മലയാളികളുടെ സ്വന്തം അഞ്ജലി അമ്മീർ, ഇവരെല്ലാം തന്നെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾ പുതിയതായിട്ട് വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഓരോ സിനിമയിൽ ഓരോ പാഠങ്ങളായിട്ട് തന്നതിന്. അപ്പോൾ ഞാൻ ഒരുങ്ങി കൂടെ അഭിമാനത്തോടെ പറയുന്നു, ഞാൻ മമ്മൂക്കയുടെ വലിയൊരു ഭയങ്കര ഇമോഷണലി ചില സീൻസ് ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്തിട്ടുണ്ട്. ചില സിനിമകൾ കാണുമ്പോൾ ഇന്ന സീൻ വേണ്ടായിരുന്നു, അത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയിൽ അങ്ങനത്തെ ഒരു സീൻ തോന്നുന്നേ ഇല്ല, അത്രയ്ക്ക് നല്ല സിനിമ. പിന്നെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിച്ച് തുടങ്ങിയപ്പോൾ സമൃദ്ധ ചേച്ചിയുടെ മാരേജിന് പോയിട്ടുണ്ട് എന്നല്ലാണ്ട്, ഞാൻ അഭിനയിച്ച സിനിമ അല്ലാണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യത്തിനല്ലാണ്ട് ഞാൻ പോകുന്ന ആദ്യത്തെ ഒരു ഫംഗ്ഷനാണിത്. അത് ശരിക്കും സാറിനോടുള്ള ഇഷ്ടം കൊണ്ടും മാത്രമാണ്. പേരൻ്റ് കണ്ടു, നമുക്ക് ഒരിക്കൽ കൂടി ഞെട്ടിച്ചു. ഇനി സത്യം പറഞ്ഞാൽ ചില സിനിമകൾ മാത്രമാണ് കുറേ വർഷം അല്ലെങ്കിൽ കുറേ കാലം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സിനിമകൾ. സിനിമ കണ്ടിറങ്ങിയാൽ ഇപ്പോഴത്തെ കാലത്ത് പല സിനിമകളും കണ്ടിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കഥ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിയിട്ടില്ല. നമ്മൾ മറന്നു പോകുന്ന ഈ സമയത്ത് മമ്മൂക്കയുടെ പേരൻ്റ് കുറേ വർഷങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സിനിമയായിരിക്കും. മമ്മൂക്കയ്ക്കും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഭയങ്കര സന്തോഷത്തോടെയാണ് കണ്ടത്. ഒരു ഭയങ്കര നന്മയുള്ളൊരു സിനിമ കണ്ടിറങ്ങിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് പറയുക, ആദ്യമേ തന്നെ റാമിനോട് എല്ലാവിധ നന്ദി, ഇത്രയും നല്ലൊരു മികച്ച സിനിമ നൽകിയതിന്. റാമിൻ്റെ ഇതിനു മുമ്പ് രണ്ട് സിനിമകളും ഭയങ്കര സിൻസിയറായി ജെന്യൂനായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുള്ള സിനിമകളാണ്. അതിനേക്കാൾ മേലെ നിൽക്കുന്ന പടമാണ് പേരൻ്റ്. പിന്നെ അഭിനയിച്ചപ്പോൾ എല്ലാവരും, അഞ്ജലി ആണെങ്കിലും അനി അമ്മേൻ്റെ അഭിനയിച്ച കുട്ടിയാണെങ്കിലും എല്ലാവരും എല്ലാവരും പേരുമായിട്ട് ചെയ്തു വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ പറയാൻ എന്താ പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ടാ, നമുക്ക് ഗംഭീരമായിരുന്നു വേഷമായി നമുക്ക് ജീവിക്കുകയായിരുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഓരോ വളരെ സട്ടിലായിട്ട് ഒരു ആ ക്യാരക്ടർ കൊണ്ടുപോകാനായിട്ട് മമ്മൂക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും, മലയാളികളായി നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു ഗംഭീര പ്രകടനമാണ് മമ്മൂക്കയുടെ വന്നിട്ടുള്ളത്. സിനിമ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമ പോയി കാണണം. ரொம்ப கஷ்டம் தான், ஏன்னா வளையத்தில் சொல்லிட்டேன், அவர் அவர் கண்ணத்தை வித்தேச்சாலே ரோஜா குமாரி ஆயிடும். அண்ட் அவர் டாக்ஸி டிரைவர், வாழ்க்கையினுடைய சிக்கல்களை வருத்தத்தை சந்திக்கிற ஒருத்தர் தான், வாழ்க்கையில் அவருக்கு சந்திச்சிருக்கவே மாட்டார். அவர் முகத்திலையும் உருவத்திலையும் தோட்டத்திலையும் கலர்லையும் ஹைட்லையும் கம்பீரத்திலையும் எதுலையுமே இல்லை. அப்போ எனக்கு கிடைச்ச ஒரே விஷயம் தாடி வளர்க்குறது தான். அப்போ என்னோட கிட்டத்தட்ட எல்லா படத்துலையும் ஹீரோ வந்து எதுக்காக தாடி வளர்க்க சொல்லுவானா, அது கொஞ்சம் நடிப்பு ஹெல்ப் பண்ணுங்கிறதுக்காக. இந்த படத்துல எதுக்கு தாடி வளர்க்க சொன்னா கொஞ்சம் அழகு குறைக்கிறதுக்காக. மம்முட்டி சார் இஸ் வேற லெவல். மம்முட்டி சார் இஸ் வேற லெவல். அண்ட் நான் செகண்ட் படத்துல இவ்வளவு பெரிய ஒரு சாரோட நான் நடிச்சிருக்கேனா, ஐ காண்ட் ஆஸ்க் ஃபார் மோர். சோ ஐ தேங்க் ராமன், ஐ தேங்க் காட் ஃபார் கிவிங் மீ such a big opportunity. இப்போ நம்மட பிரியப்பட்ட சம்பிதாயர் எல்லாரும் பயங்கரமாக அற்புதப்பட்டு போகுது. ஒக்க சம்சாரிச்சல்லோ இந்த மம்முட்டி நீங்கள் എൻ്റെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? രാമ ജാനിയെ ഇവിടെ നിന്ന് നിങ്ങൾ മമ്മൂട്ടി എങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് പലരും ചോദിച്ച് പല സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിന് വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരവാണ്. ഞാൻ റോട്ടിൽ കൂടെ അറിഞ്ഞു തിരിഞ്ഞിരുന്നപ്പോൾ എല്ലാം രാമൻ്റെ വിളിച്ചുകൊണ്ട് പോയത്.
നിങ്ങളൊക്കെ മമ്മൂട്ടി ആക്കിയതിനു ശേഷമാണ്.